ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൗമാര ലൈംഗിക വിദ്യാഭ്യാസം എന്ന ഉപപാഠ പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെയും അവസാനത്തേതുമായ എപ്പിസോഡാണ് നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പുസ്തകത്തിൽ നിങ്ങൾ കണ്ടത് ലൈംഗികതയുടെ ശരിയായ അർത്ഥമാണ്, ശരീരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. വികലമായ ലൈംഗിക ചിന്തകൾ പേറിക്കൊണ്ട് നടക്കരുത്, നടക്കുന്നത് അപകടമാണ് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ എല്ലാം, സുഹൃത്തുക്കൾ എല്ലാം തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. അതിൻ്റെ ഒരു തുടർച്ച, നമ്മളിനി ലൈംഗികതയിൽ നിന്നും കുടുംബജീവിതത്തിലേക്ക് വരുന്നു. കുടുംബജീവിതത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് ഒരെഴുത്ത് എന്ന തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് സൂചിപ്പിക്കുന്ന രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ കുറിച്ചു വച്ചിരിക്കുന്നത് ഹൃദയസ്പർശിയാണ്. മാർപ്പാപ്പ പറയുന്നത്, കുടുംബമില്ലാതെ ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് വന്നാൽ അവന് വേദനയുടെയും നഷ്ടത്തിൻ്റെയും തീവ്ര വേദന അനുഭവിക്കും. ആ വേദന ജീവിതകാലം മുഴുവനും അവനെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ മാർപ്പാപ്പ പറയാണ്, കുടുംബമില്ലാതെ ഒരു വ്യക്തി, അതായത് അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ കഴിയാൻ പറ്റാത്ത ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കുള്ള വേദന ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയ്ക്കും വേദന ഉണ്ടാവും. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ദൈവത്തിന് നന്ദി പറയാം. നല്ല അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും തന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ. ഇനി ആ കുടുംബത്തിൻ്റെ സ്ഥാപകനാരാണ്? സഭ ആധുനിക ലോകത്തിൽ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിലെ ഒരു ഡിഗ്രിയിൽ 48-ാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത്, ദൈവം തന്നെയാണ് വൈവാഹിക ബന്ധത്തിൻ്റെ സ്ഥാപകൻ. ദൈവമാണ് വൈവാഹിക ബന്ധത്തിൻ്റെ സ്ഥാപകൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ദൈവം വൈവാഹിക ബന്ധത്തിൻ്റെ സ്ഥാപനം നടത്തിയത് എന്ന് നമുക്ക് കാണാം. അതായത്, ദൈവം വിഭാവനം ചെയ്ത കുടുംബം, ദൈവം വിഭാവനം ചെയ്ത കുടുംബത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ, 4-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ചതുപോലെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകേണ്ടി വരും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടു, സ്ത്രീയും പുരുഷനുമായി ദൈവം സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹത്തിൽ പങ്കു ചേർന്നുകൊണ്ട് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാനാവും എന്ന് മാർപ്പാപ്പ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. ദൈവം സൃഷ്ടികർമ്മം നടത്തിയതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നാണ് മാർപ്പാപ്പ അവിടെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ദമ്പതികൾ ദൈവത്തിൽ നിന്നും പങ്കുവച്ചെടുക്കുന്ന സ്നേഹമാണ് ദാമ്പത്യ സ്നേഹം. ദമ്പതികൾ ദൈവത്തിൽ നിന്നും പങ്കുവച്ചെടുക്കുന്ന സ്നേഹം, വിവാഹം ചെയ്യുന്നത് രണ്ടു പേർ തമ്മിലല്ല, മൂന്ന് പേർ തമ്മിലാണ് എന്ന് ഫുൾട്ടൺ ജേഷിൻ്റെ ഒരു പഠനം, അതായത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ വധുവും വരനും അവരുടെ ഇടയിൽ ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു. അപ്പൊ ദൈവത്തിൽ നിന്ന് പങ്കുവച്ചെടുക്കുന്ന സ്നേഹമാണ് ദാമ്പത്യ സ്നേഹമെന്ന് സഭ പഠിപ്പിക്കുന്നു. ഇനി വിശുദ്ധ ജോൺ ക്രിസോസ്തം നമ്മളെ പഠിപ്പിക്കുന്നത്, ദമ്പതികളുടെ സ്നേഹത്തെ പോലെ ജീവിതത്തെ അത്ര ഗാഢമായി ഒന്നിച്ചു ചേർക്കുന്ന മറ്റൊരു കാര്യമില്ല. ദമ്പതികളുടെ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിനപ്പുറത്തുള്ള ഒരു സ്നേഹം എന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്ന ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത തരത്തിൽ അത്രയും വലിയൊരു സ്നേഹമാണ് ഇവർക്ക് തമ്മിലുള്ളത് എന്നാണ് ക്രിസോസ്തം നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ജോൺ ക്രിസോസ്തം.
പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും അവർക്ക് സ്നേഹിക്കാനും ജീവൻ നൽകാനും ഒക്കെ കഴിവ് നൽകിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൽ രൂപം കൊള്ളുന്ന കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. യേശുവിൽ രൂപം കൊള്ളുന്ന കുടുംബം, ഈശോയുടെ സാന്നിധ്യം വഴി ദാമ്പത്യ ജീവിതത്തിലെ കടമകൾ ശരിയായി നിർവഹിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു കൂദാശയാണ് വിവാഹം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഇതൊരു കൂദാശയാണ്, സാക്രമെന്റ് ആണ്. ഈ കൂദാശ ദേവാലയത്തിൽ നടക്കുമ്പോൾ ആ കൂദാശയുടെ തിരുക്രമങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ആ തിരുക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ തിരുക്രമങ്ങൾ അവസാനിക്കുമ്പോഴേക്കും സാധിക്കുന്നത് കുടുംബജീവിതത്തിലെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹം ഈ കൂദാശയിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്, പ്രതിജ്ഞ രണ്ടുപേരും വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ടുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എന്താണത്? ഇന്നു മുതൽ എപ്പോൾ വരെ? മരണം വരെ. ഏതൊക്കെ അവസരത്തിൽ? സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സ്നേഹിച്ചുകൊള്ളാം, ഒരുപോലെ സ്നേഹിച്ചുകൊള്ളാം, പരസ്പരം സ്നേഹിച്ചുകൊള്ളാം. സ്വന്തം ജീവനേക്കാൾ ഉപരി ഭാര്യയെ സ്നേഹിക്കാം, ഭാര്യ അവളുടെ ജീവനേക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കാം. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ദൈവം അനുഗ്രഹം, ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഇവരെത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5:22-32 തിരുവചനങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധം ക്രിസ്തുവിന് സഭയോടുള്ള ബന്ധത്തോട് ഉപമിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് ഭാര്യാഭർത്തൃബന്ധം ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തോട് സാദൃശ്യമുണ്ട് എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ചൈതന്യം ഭാര്യാഭർത്താക്കന്മാരിലേക്ക് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യം ഈ രണ്ടു പേരിലേക്ക് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗം 5 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:22-32 തിരുവചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. ഇതാണ് കുടുംബം. യേശുവിൽ രൂപം കൊള്ളുന്ന കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, കുടുംബജീവിതത്തെക്കുറിച്ച് ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. ഇനി ഏതാനും കാര്യങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കാൻ. ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ കഴിയുമ്പോൾ എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകണം, അതിനെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഒന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു തരത്തിലും ലോകത്തിൻ്റെ വഴിയെ പോവാതെ ദൈവത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കുറുക്കുവഴികളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ഇടവക കുടുംബത്തിലെ നിങ്ങളുടെ സജീവ സാന്നിധ്യം. ഇടവക കുടുംബത്തിലെ സജീവ സാന്നിധ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്ക് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുറേയധികം നിയന്ത്രണങ്ങളുണ്ട് എങ്കിലും ഈ ഇടവകയോട് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾ നമുക്കൊണ്ട് പലരും ഉപയോഗപ്പെടുത്താറില്ല. സ്കൂളിൽ പോവണ്ട, നമുക്ക് ആ സമയത്ത് അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇനി സൺഡേ സ്കൂളിൽ നമ്മുടെ ക്ലാസ് തുടങ്ങി, മുടങ്ങാതെ കൃത്യമായും പങ്കെടുക്കുന്നുണ്ടോ? സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിൽ സംബന്ധിക്കുന്നത് പോലെ ഇതും സംബന്ധിച്ച് ഈ മതബോധന ക്ലാസ്സുകളിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധിക്കാം,
ഇതൊക്കെ വലിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ തന്നെയാണ് മതബോധന ക്ലാസുകൾ കളയരുത് മതാധ്യാപകനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോവാം രണ്ടാമത്തേത് കൂദാശകളുടെ സ്വീകരണം കൗദാശിക ജീവിതം എങ്ങനെയാണ് നിങ്ങളുടേത് പ്രത്യേകിച്ചും നമുക്ക് ചിന്തിക്കാം അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുംഭസാരം എത്ര മാസം കൂടുമ്പോഴാണ് എങ്ങനെയാണ് ഒരുങ്ങിയാണോ കുംഭസാരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം വിശുദ്ധ കുർബാനയിലെ ഭാഗഭാഗിത്തം എങ്ങനെയാണ് സജീവമാണോ യാന്ത്രികമാണോ ദൈവത്തോട് ഒന്ന് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും എന്ന് യാക്കോബ് സ്ലീഹ പറയും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടെൻഷനോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാവില്ല ദൈവമാണ് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത് മൂന്ന് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കുറുക്കു വഴി ജീവിത വിജയത്തിന് അഭിഷിക്തരോടും സന്യസ്തരോടുമുള്ള നമ്മുടെ സമീപനം മനോഭാവം എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും പലതരത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മുടെ ഇടവകയിൽ വന്ന് ബലിയർപ്പിക്കുന്ന നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്ന നമ്മുടെ വികാരിയച്ഛൻ എല്ലാ വൈദികരോടും സ്നേഹിക്കാൻ അവരെ കാണുമ്പോൾ ആദരവോടെ പെരുമാറാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കത്തോലിക്കനായ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ കടമയാണ് എന്ന് ചിന്തിക്കാം സഭയുടെ വക്താവായി നിൽക്കേണ്ട ആളാണ് ഞാനെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം നാലാമത്തെ കാര്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ കുടുംബം ഒരു ദൈവാലയമാക്കി മാറ്റാൻ നമുക്ക് പറ്റുമോ കുടുംബം ദൈവാലയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടിൻ്റെ ദൈവാലയമാണ് അത് ദൈവാലയമാണ് എന്ന് തോന്നുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ചിലരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബൈബിള് പ്രതിഷ്ഠിച്ച് വെക്കാം കുരിശും ഹനാൻ വെള്ളവും ഒക്കെ അവിടെ കാണും ഇനി അവിടെ എത്തി ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കുടുംബ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന ഇതൊക്കെ ഒന്ന് ചേർത്ത് വെക്കണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇത് ഒരു വലിയൊരു ആത്മീയതയാണ് നിങ്ങൾക്ക് നൽകുന്നത് അഞ്ചാമത്തെ കാര്യം സൂചിപ്പിക്കുന്നത് കുടുംബ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആണ് ഈ ഹെഡിങ് നിങ്ങൾക്ക് കാണാം കുടുംബ കൗൺസിലിംഗ് നിങ്ങളുടെ അപ്പനുള്ള വിഷമം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി സങ്കടം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിരാശപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും ഒരു മകൻ എന്ന നിലയിൽ ഒരു മകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കടമയുണ്ട് അതുകൊണ്ട് വൈകുന്നേരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കണം അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അമ്മയെ ആശ്വസിപ്പിക്കണം അപ്പൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി അപ്പനെ ആശ്വസിപ്പിക്കണം ലോകത്ത് ഒരു കൗൺസിലറും കൗൺസിലിംഗ് കൊടുക്കുന്നതിനേക്കാളും ഫലപ്രദമാണ് നിങ്ങളുടെ സ്വന്തം മകൻ്റെ മകളുടെ ഒരു ആശ്വസിപ്പിക്കൽ സത്യമായ കാര്യമാണ് കാപ്ലാൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ അത് പറയും ഇനി നിങ്ങൾക്കുള്ള വിഷമങ്ങളും ടെൻഷൻ ആകുലതകളൊക്കെ ആദ്യം അവതരിപ്പിക്കേണ്ടത് നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്താണ് അത് അവിടെ അവതരിപ്പിച്ച് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് അഞ്ചാമത്തെ ഒരു കാര്യത്തിലൂടെ ഞാൻ സൂചിപ്പിച്ചത് ഇനി ആറാമത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ അധ്യാപകരെ അറിയണം അധ്യാപകരോട് വളരെ ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിക്കണം നല്ല അധ്യാപകരെ മനസ്സിലാക്കി അവരോടുള്ള ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി നിൽക്കുന്ന അധ്യാപകർ ഒത്തിരി പേരുണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരോട് ഗൈഡൻസ് മാർഗനിർദ്ദേശങ്ങൾ ചോദിക്കാനും നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഈ ആറാമത്തെ കാര്യത്തിലൂടെ സൂചിപ്പിക്കുന്നത് അവസാനത്തെ ഏഴാമത്തെ കാര്യം പറയാം നിങ്ങളുടെ കൂട്ടുകാരെ അറിയണം നിങ്ങളുടെ കൂട്ടുകാരെ അറിയണം എന്ന് സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരെങ്ങനെയോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ മോശം മാർഗത്തിലൂടെ ചരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ
നല്ല വഴിയെ കൊണ്ടുവരാൻ വേണ്ടി അധികാരികളെ ഓർമ്മപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ അറിയിക്കുകയും ചെയ്യുന്നത് അവരുടെ ലൈഫിൽ അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ കൂട്ടുകാരെ കൂടെ കൂട്ടി നന്നായിട്ട് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.